2013 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഹമ്മിംഗ് ബേഡിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഒരു യുദ്ധം കാണിച്ചുകൊണ്ടാണ്. അമേരിക്കൻ മിലിട്ടറി അവിടെ തീവ്രവാദികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ടീം ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ജോസഫ് സ്മിത്ത് എന്ന പേരുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സസ് പട്ടാളക്കാരൻ മാത്രമായിരുന്നു. പിന്നീട് ജോസഫ് ആർമി വിട്ടെന്നും ജോസഫ് മിസ്സിംഗ് ആണ് എന്ന തരത്തിലും വലിയ തോതിൽ വാർത്ത പരന്നിരുന്നു. പിന്നീട് ഒരു വർഷത്തിനു ശേഷം ലണ്ടൻ നഗരത്തിൽ രണ്ട് ഗുണ്ടകൾ ഹോംലെസ് ആയിട്ടുള്ള പീപ്പിൾസിനെ ആക്രമിക്കാനെത്തി. അവിടെ ഒരു ടെന്റിനകത്ത് ഇസബൽ എന്നൊരു പെൺകുട്ടി മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ കൂട്ടുകാരൻ ജോ എന്ന വ്യക്തിക്കടുത്ത് ഒച്ചയുണ്ടാക്കാതിരിക്കുവാൻ ഇസബൽ പറഞ്ഞു. തന്റെ കയ്യിലുള്ള ഡ്രഗ് പാക്കറ്റുകൾ അവൾ വായിക്കകത്ത് മറച്ചുപിടിച്ചു. പക്ഷേ പ്രശ്നമുണ്ടാക്കാൻ വന്ന ആ ഗുണ്ടകൾ ഇസബല്ലിനെയും ജോയെയും കണ്ടു. അവർ ഇസബലിന്റെ ഡ്രഗ് മോഷ്ടിച്ചു. ജോയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ജോയ് അവർക്കെതിരെ തിരിച്ചടിച്ചു. ഇസബലിനോട് ഓടാൻ പറഞ്ഞു. ഇസബൽ ഓടിമാറാൻ തുടങ്ങി. ജോയ്ക്ക് പക്ഷെ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഗുണ്ടകൾ ജോയെ വലിയ തോതിൽ മർദ്ദിച്ചു. ഒരാൾ കത്തിവരെ പുറത്തെടുത്ത് ജോയെ ആക്രമിക്കാൻ തയ്യാറായി. ആ സമയം ജോയ് തിരിച്ചടിച്ച് ഗുണ്ടകളെ താഴെയിട്ട് അവിടെ നിന്ന് ഓടിമാറാൻ തുടങ്ങി. ചെറിയ പരിക്കേറ്റിരുന്നതിനാൽ നല്ല വേദനയും ജോയ്ക്കുണ്ടായിരുന്നു. ഒരു തരത്തിൽ ഓടിമാറിക്കൊണ്ടിരുന്ന ജോയ് തന്നെ പിന്തുടർന്നു വന്ന ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ഗരേജിലേക്ക് കടന്നു. ഗുണ്ടകൾ പിന്തുടർന്നു വരുന്ന തറിന് ജോയാകട്ടെ അപ്പാർട്ട്മെന്റിന്റെ റൂഫ് ടോപ്പിലേക്കും പിടിച്ചു കയറി. പക്ഷേ ഗുണ്ടകൾ പിടികൂടുന്നതിന് മുമ്പേ ജോയ് അപ്പാർട്ട്മെന്റിന്റെ മുകളിലെ സ്കൈലൈറ്റ് വിൻഡോ വഴി അപ്പാർട്ട്മെന്റിനകത്തേക്ക് വീണിരുന്നു. പെട്ടെന്ന് ഭയം തോന്നിയ ജോയ് അപ്പാർട്ട്മെന്റിനകത്തെ ലൈറ്റ് തെളിച്ചു. കയറി വന്ന ഗുണ്ടകളാകട്ടെ ആ വീടിനകത്ത് മറ്റാരോ ഉണ്ട് എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നാലെ ജോയ് ആ അപ്പാർട്ട്മെന്റ് ചുറ്റി നോക്കി. ആ അപ്പാർട്ട്മെന്റ് ഓൺ ചെയ്തിരിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫറാണ് എന്നൊറ്റയടിക്ക് ജോയ്ക്ക് അവിടെ നിന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നാലെ ഡേമൺ എന്നാണ് അയാളുടെ പേരെന്നും അവിടുത്തെ സ്പീക്കർ ഫോണിൽ നിന്നും ജോയ് തിരിച്ചറിഞ്ഞു. അവിടുത്തെ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിനകത്തിരുന്ന ആൽക്കഹോൾ ജോയ് എടുത്തു കഴിച്ചു. ഇതേ സമയം ഇസബൽ ആകട്ടെ ഭയന്ന് തെരുവിന്റെ ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു. അവർക്കെതിരെ ഏറ്റുമുട്ടിയ ഒരു ഗുണ്ട ഇസബലിനെ കണ്ടെത്തി. കത്തി ചൂണ്ടി അവളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോയി. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ ജോയ് ആകട്ടെ ബാത്റൂം മിററിൽ തന്റെ മുഖം നോക്കി. ആകെ അലങ്കോലമായിരിക്കുന്നു. മുടി വളർന്ന്, താടി വളർന്ന്, ആകെ മോശമായ രൂപം. തല്ലുകൊണ്ട് ചതഞ്ഞ് മുറിവുകളുള്ള തന്റെ ശരീരം വൃത്തിയാക്കുവാൻ ജോയ് ആദ്യം തീരുമാനിച്ചു. ജോയ് അവിടെ ആദ്യമേ കുളിച്ചു, മുടി വെട്ടി, താടി ട്രിം ചെയ്തു. ശേഷം ആ ഹൗസ് ഓണറുടെ വസ്ത്രമെടുത്ത് അത് ധരിച്ചു. ഒരു ക്യാപ്പും കൂടി എടുത്തുവെച്ചതോടെ ഒരു ഡീസൻ യങ് മാനായി ജോയ് കാണപ്പെട്ടു. ആ സമയം വീണ്ടും വോയിസ് മെയിൽ കേട്ടു. ഡേമൺ എന്ന ആ ഫ്ളാറ്റിന്റെ ഓണർ വീട്ടിൽ ഉണ്ടാവില്ലെന്നും ഒക്ടോബറിൽ തിരികെയെത്തുള്ളൂ എന്നുമായിരുന്നു അതിൽ കേട്ടത്. അത് ദൈവത്തിൽ നിന്നുള്ളൊരു വരം പോലായിരുന്നു ജോയ്ക്ക് തോന്നിയത്. അത്രയും നാൾ അവിടെ തങ്ങുവാൻ ജോയ് തീരുമാനിച്ചു. കൂടിക്കിടന്നിരുന്ന ഡേമണു വന്ന മെയിലുകൾ ജോയ് പരിശോധിച്ചു. അതിലൊരു ക്രെഡിറ്റ് കാർഡും അതിന്റെ പിന്നുമുണ്ടായിരുന്നു. ആ കാർഡും എടുത്ത് അടുത്ത ATM മെഷീനിലേക്ക് പോയി ജോയ് അവിടെ നിന്ന് പണം പിൻവലിച്ചു. ഡേമണിന്റെ അക്കൗണ്ടിലാണെങ്കിൽ ഒരുപാട് പണവും ഉണ്ടായിരുന്നു. ആ പണം കൊണ്ട് ജോയ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ജോയ്ക്ക് ആ നഗരത്തിൽ പരിചയമുള്ള ഒരു സൂപ്പ് കടയുണ്ടായിരുന്നു. കന്യാസ്ത്രീയായിട്ടുള്ള ക്രിസ്തീന എന്ന സിസ്റ്ററാണ് അത് നടത്തുന്നത്. ജോയ് ക്രിസ്തീനയുടെ ആ സൂപ്പ് ഷോപ്പിലെത്തി. ജോയിയുടെ വസ്ത്രധാരണവുമൊക്കെ കണ്ടതും ജോയ് ആ വസ്ത്രം മോഷ്ടിച്ചതാണ് എന്നായിരുന്നു ക്രിസ്തീന ആദ്യം കരുതിയത്. ജോയെ ഒരു ഹോംലെസ് മാൻ ആയിട്ടാണല്ലോ ക്രിസ്തീനക്ക് പരിചയം. താൻ ഒരാളെ അന്വേഷിക്കുകയാണ് എന്ന് ജോയ് ക്രിസ്തീനയ്ക്കടുത്ത് പറഞ്ഞു. ഇസബൽ എന്ന പെൺകുട്ടിയാണ് തിരയുന്നത് എന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇനിയും നിന്നാൽ ഞാൻ പോലീസിനെ വിളിക്കും എന്നായിരുന്നു ക്രിസ്തീന പറഞ്ഞത്. ജോയ് കുറച്ചു പണം ക്രിസ്തീനയുടെ കയ്യിൽ കൊടുത്തു. തന്നെ സഹായിക്കണമെന്നും ഇസബലിനെ കണ്ടെത്തിയാൽ അറിയിക്കണം എന്നും പറഞ്ഞ് ജോയ് അവിടെ നിന്ന് പോയി. പിന്നീട് ക്രിസ്തീന ആ പണവുമായി കോൺവെന്റിലെത്തി. ജോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാവുന്ന ക്രിസ്തീന ആ പണം മദർ സുപ്പീരിയറെ ഏൽപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഡൊണേഷനായി ആര് തരുന്ന പണം സ്വീകരിക്കുന്നതിലും കുഴപ്പമില്ലെന്നായിരുന്നു മദർ സുപ്പീരിയർ പറഞ്ഞത്. പണം കൊടുക്കുമ്പോൾ ക്രിസ്തീനയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങാനോ ചെയ്യുവാനോ ജോയ് അവളോട് പറഞ്ഞിരുന്നു. അതും അവൾ മദർ സുപ്പീരിയറിന്റെ അടുത്ത് പറഞ്ഞു. അതിലെ കുറച്ചു പണം എന്റെ ഒരു ആവശ്യത്തിന് ഞാൻ എടുത്തോട്ടെ എന്നും ചോദിച്ചു. മദർ സുപ്പീരിയർ അതിന് അനുമതിയും നൽകി. പണ്ട് തൊട്ടേ ഒരു ബാലേ ഡാൻസ് കാണണം എന്ന് ക്രിസ്തീനയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ പണവുമായി ക്രിസ്തീന അടുത്തുള്ള വലിയ ഹാളിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. അവിടെ നിന്നും ടിക്കറ്റ് വാങ്ങുവാൻ ശ്രമിച്ചു. പക്ഷേ ടിക്കറ്റുകൾ വിറ്റു തീർന്നെന്നും ഇനിയുള്ള ഒരു ബോക്സ് ടിക്കറ്റിന് 500 pounds ആണെന്നും അവൾ അറിഞ്ഞു.
അത്രയും തുകയായിരുന്നു ജോയ് മൊത്തത്തിൽ ഡൊണേറ്റ് ചെയ്തതും. എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം ക്രിസ്റ്റീനെ കുഴങ്ങി നിന്നു. രാത്രിയിൽ തന്റെ സഹപ്രവർത്തകർ കൊല്ലപ്പെടുന്ന ദൃശ്യങ്ങൾ, യുദ്ധത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ സ്വപ്നത്തിൽ കണ്ട് ജോയ് ഞെട്ടിയുണർന്നു. അടുത്തിരുന്ന ആൽക്കഹോൾ എടുത്ത് ജോയ് വീണ്ടും കുടിച്ചു. റൂം മുഴുവൻ ഹമ്മിംഗ് ബേഡുകൾ പറക്കുന്ന പോലെ ജോയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. ജോയ്ക്ക് ഹാലൂസിനേഷൻ സംഭവിക്കുന്നതായിരുന്നു അത്. യുദ്ധസമയത്തെ ട്രോമ ജോയെ മാനസികമായി ഒരുപാട് ബാധിച്ചിരുന്നു. അതിന്റെ ബാക്കി പത്രമായിരുന്നു അന്ന് രാത്രിയിൽ അവിടെ അരങ്ങേറിയത്. പെയിൻ കില്ലേഴ്സ് ഇല്ലാതെ തനിക്കുറങ്ങാനോ ഒന്നിനും സാധിക്കില്ല എന്ന് ജോയ് മനസ്സിലാക്കി. അവിടെ നിന്നും ജോയ് ക്രിസ്റ്റീനയെ കാണുവാൻ പോയി. പെയിൻ കില്ലേഴ്സിനും മറ്റുമായി ക്രിസ്റ്റീനയോട് അപേക്ഷിച്ചു. ക്രിസ്റ്റീന ജോയോട് ഹോസ്പിറ്റലിൽ പോവാനായിരുന്നു പറഞ്ഞത്. തനിക്ക് ഹോസ്പിറ്റലുകളിൽ പോവാൻ സാധിക്കില്ലെന്നും ആർമി വിട്ട് ഓടിപ്പോന്ന് കോർട്ട് മാർഷൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നും ആശുപത്രിയിൽ പോയാൽ പിടിക്കപ്പെടുമെന്നും തന്നെ കൊണ്ട് ഇനിയും സഫർ ചെയ്യാൻ സാധിക്കില്ലെന്നുമായിരുന്നു ജോയ് ക്രിസ്റ്റീനയ്ക്കടുത്ത് വ്യക്തമാക്കിയത്. ജോയോട് സഹതാപം തോന്നി ക്രിസ്റ്റീന ജോയെ സഹായിക്കാൻ തയ്യാറായി. തന്റെ രണ്ടു വാരിയലുകൾ പൊട്ടിയിട്ടുണ്ടെന്നും അതിന്റെ വേദന താങ്ങാൻ പറ്റുന്നില്ലെന്നും ആന്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും വേണമെന്നും ജോയ് ക്രിസ്റ്റീനയെ അറിയിച്ചു. തുടർച്ചയായി ഭക്ഷണം വാങ്ങുവാനോ ഒന്നും ഇസബലിനെ കാണാത്തതുകൊണ്ട് ക്രിസ്റ്റീന ജോയോട് ഇസബലിനെ പറ്റി തിരക്കി. ജോയ്ക്കും ഇസബലിനെ പറ്റി അറിയണമായിരുന്നു. തനിക്കും അറിയില്ലെന്നും ഇസബലിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ തന്നെ അറിയിക്കണമെന്നും പറഞ്ഞ് ജോയ് താൻ തങ്ങിയിരിക്കുന്ന അപ്പാർട്ട്മെന്റ് അഡ്രസ് ക്രിസ്റ്റീനയ്ക്ക് കൈമാറി. തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ ജോയ് ആകട്ടെ വീണ്ടും ആൽക്കഹോൾ ബോട്ടിൽ തുറന്ന് കുടിക്കാൻ ആരംഭിച്ചു. പക്ഷെ പെട്ടെന്ന് മനസ്സു മാറിയ ജോയ് ആ മദ്യം മുഴുവൻ സിങ്കിലേക്ക് ഒഴിച്ചു കളഞ്ഞു. അടുത്ത ദിവസം ഡേമന്റെ കാറുമെടുത്ത് ടൗണിലേക്ക് ഇറങ്ങിയ ജോയ് ടൗണിന്റെ പല ഭാഗത്തും ഇസബലിനോട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ നോട്ടീസുകൾ പതിപ്പിച്ചു. ഡേമന്റെ വീട്ടു നമ്പർ ആയിരുന്നു ജോയ് അതിൽ എഴുതിയിരുന്നതും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജോയ്ക്ക് ഒരു വോയിസ് മെയിൽ ലഭിച്ചു. താൻ സുരക്ഷിതയാണെന്നും അറ്റാക്ക് ചെയ്ത ഗുണ്ടകളുടെ അടുത്ത് ഇപ്പോൾ കുറച്ചു നാളത്തേക്ക് ജോലി നോക്കുകയാണെന്നും അത് കഴിഞ്ഞ് സ്വതന്ത്രയായാൽ തനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാമെന്നുമായിരുന്നു ഇസബൽ അതിൽ പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇസബൽ ആ ഗുണ്ടകളുടെ കീഴിൽ ഒരു വേശിയായി ജോലി നോക്കുകയായിരുന്നു. ഒരു ദിവസം ജോയ് അപ്പാർട്ട്മെന്റിലായിരിക്കെ ആരോ ബെല്ലടിച്ചു. അത് ആ ഫ്ളാറ്റിന്റെ അയൽവാസിയായിരുന്നു. ജോയ് വാതിൽ തുറക്കാതിരുന്നപ്പോൾ ഒരാൾ അകത്തുണ്ടെന്ന് അറിയാമെന്നും വാതിൽ തുറന്നില്ലെങ്കിൽ താൻ പോലീസിനെ വിളിക്കുമെന്നും ആ നെയ്ബർ പറഞ്ഞു. അതോടെ ജോയ് വാതിൽ തുറന്നു. വളരെ കാഷ്വലായി ജോയ് അവരോട് സംസാരിച്ചു. താൻ ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഡേമന്റെ സുഹൃത്താണെന്നും ഡേമൺ പുറത്താണ്, അതുകൊണ്ട് ഈ സമ്മർ കഴിയുന്നവരെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും, എന്നോട് ഇവിടെ താമസിക്കാനാണ് ഡേമൺ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ജെന്റിൽമാൻ ആറ്റിറ്റ്യൂഡിൽ ജോയ് അവരോട് പറഞ്ഞു. അവർക്കും പൂർണ്ണമായും അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ജോയ് അത് അവതരിപ്പിച്ചത്. അതിലവർ കൺവിൻസ്ഡ് ആയി. വൈകാതെ ജോയ് തനിക്കായി ഒരു ജോലി കണ്ടെത്തി. ഒരു ചൈനീസ് റെസ്റ്റോറന്റിലായിരുന്നു ഷെഫായി ജോയ്ക്ക് ജോലി ലഭിച്ചത്. തന്റെ ഹോംലെസ് ജീവിതവും തകിടം പറഞ്ഞ ജീവിത രീതികളും ജോയ് മാറ്റിമറിക്കാൻ തുടങ്ങി. ഒരു ദിവസം റെസ്റ്റോറന്റിൽ ഒരു സംഭവമുണ്ടായി. കുറച്ച് റൌഡികൾ ഡൈനിങ്ങിൽ വന്ന് വിഷയമുണ്ടാക്കാൻ തുടങ്ങി. അവരെ തുരത്തിവിടാൻ ജോയെ അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചു. ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവരോട് പോകുവാൻ ജോയ് ആവശ്യപ്പെട്ടു. അവരൊക്കെയും ബഹളം കൂട്ടി റെസ്റ്റോറന്റിൽ നിന്ന് വെളിയിലിറങ്ങി. അവിടെ വെച്ച് ജോയെ ആക്രമിക്കാനും കൂട്ടത്തിൽ ഒരാൾ ശ്രമിച്ചു. ജോയുടെ ദേഹത്ത് തൊട്ടതും ജോയുടെ സ്വഭാവം മാറിയിരുന്നു. ജോയ് ആ പ്രശ്നക്കാരായവരെ മുഴുവൻ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തു. ആ റെസ്റ്റോറന്റിന്റെ മാനേജർ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അയാൾക്ക് ചൈനീസ് കുറ്റവാളി സംഘവുമായും ബന്ധങ്ങളുണ്ട്. മാനേജർ ജോയെ ചൈനീസ് കുറ്റവാളി സംഘത്തലവൻ ജോയുടെ അടുത്തെത്തിച്ചു. അവൻ എത്രമേൽ സ്കിൽഡ് ആണ് എന്ന് മിസ്റ്റർ ജോയുടെ അടുക്കൽ മാനേജർ പറയുകയും ചെയ്തു. അതോടെ മിസ്റ്റർ ജോയ് ജോയെ തന്റെ ഡ്രൈവർക്കും ബോഡി ഗാർഡായി അസൈൻ ചെയ്തു. പിന്നീട് ജോയ് അന്വേഷിച്ച് തന്റെ എക്സ് ലവറേയും മകളെയും കണ്ടെത്തി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജോയ് അവരെ കണ്ടിരുന്നില്ല. പക്ഷേ നേരിൽ ചെന്ന് അവരെ കാണുവാനുള്ള ധൈര്യവും ജോയ്ക്കുണ്ടായിരുന്നുമില്ല. മിസ്റ്റർ ജോയുടെ ഡ്രൈവറായി ജോയുടെ ജോലി തുടർന്നു പോന്നുകൊണ്ടിരുന്നു. ജോയ്ക്ക് വേണ്ടി പണപ്പിരിവുകളും ഗുണ്ടകളെ നേരിടലും പ്രശ്നക്കാരെ എതിരിടലും ഒക്കെയായി അവന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരുപാട് പണവും അവന്റെ കയ്യിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നു. അങ്ങനെ സമ്പാദിക്കുന്ന ആ പണം ജോയ് ക്രിസ്റ്റീനയുടെ സൂപ്പ് കടയിലേക്ക് കൈമാറി. ഹോംലെസ് ആയ ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കാനായിരുന്നു അത്. ഒരു ദിവസം ധൈര്യത്തോടെ ജോയ് തന്റെ എക്സ് ലവർ ഡോണിന്റെ മുമ്പിലേക്ക് ചെന്നു. ജോയെ കണ്ടതും ഡോണിന് ദേഷ്യം വരികയായിരുന്നു ചെയ്തത്. ജോയ് നല്ല നിലയിൽ എക്സ്പെൻസീവ് സ്യൂട്ടൊക്കെ ധരിച്ചിട്ടാണുള്ളത്. ഡോണും മകളുമാണെങ്കിൽ ഫിനാൻഷ്യലി ഏറെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ ദേഷ്യം മുഴുവൻ ജോയുടെ നേരെ ഡോൺ പ്രവർത്തിച്ചു. ജോയ് ഡോണിനെ സമാധാനിപ്പിച്ചു. തന്റെ കയ്യിൽ നിന്നും
വലിയൊരു തുക ഡോണിന്റെ കയ്യിലേക്കും കൈമാറി. അടുത്ത ദിവസം ക്രിസ്റ്റീന നോക്കുമ്പോൾ ക്രിസ്റ്റീനക്കായി നിരവധി ഗിഫ്റ്റുകൾ വെക്കപ്പെട്ടിരുന്നു, ഒപ്പം ഒരു ഡ്രസ്സുമുണ്ട്. ജോയ് ക്രിസ്റ്റീനയെ തന്റെ ഒപ്പം പുറത്തൊരു ഡേറ്റിന് ക്ഷണിച്ചു. തനിക്ക് ആ ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തന്റെ കന്യാസ്ത്രീ വസ്ത്രത്തിൽ തന്നെയായിരുന്നു ക്രിസ്റ്റീന ജോയെ കാണാൻ ചെന്നത്. അന്ന് വന്നപ്പോൾ ക്രിസ്റ്റീന ഏറെ ദുഃഖഭരിതമായ ഒരു വാർത്തയും ജോയ്ക്കായി കൊണ്ടുവന്നിരുന്നു. റിവർ സൈഡിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ഫോട്ടോഗ്രാഫ് ക്രിസ്റ്റീന സംശയത്തോടെ ജോയുടെ മുമ്പിലേക്ക് വെച്ചു. അത് ഇസബെല്ലാണ് എന്ന് ജോയ് സ്ഥിരീകരിച്ചു. ഇസബെല്ലിന്റെ മരണം ജോയുടെ നില തെറ്റിച്ചിരുന്നു. ദേഷ്യത്തിൽ ജോയ് അവിടെയുള്ള കസേരകളും മറ്റും വലിച്ചെറിഞ്ഞു. പക്ഷേ ക്രിസ്റ്റീന അതിനെതിരെ പ്രതികരിച്ചു. ജോയ് ഒരു ആത്മവഞ്ചകനാണെന്നും കപട വേഷധാരിയാണെന്നും അവൾ പറഞ്ഞു. നീ ഇപ്പോൾ ചൈനീസ് ഡ്രഗ് മാഫിയക്കൊപ്പം ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട് എന്നും ക്രിസ്റ്റീന കൂട്ടിച്ചേർത്തു. ഇസബെൽ വേശ്യയായി ജോലി നോക്കുകയായിരുന്നെന്നും അവളുടെ ഒരു ക്ലയന്റാണ് അവളെ കൊന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തലെന്നും ബോഡി കണ്ടെത്തുമ്പോൾ അവളുടെ ശരീരത്തിൽ ഡ്രഗിന്റെ അംശം ഉണ്ടായിരുന്നെന്നും അങ്ങനെ നോക്കുമ്പോൾ ഡ്രഗ് മാഫിയയെ സഹായിക്കുന്ന ജോയും അതിൽ പങ്കാളിയാണെന്നും ക്രിസ്റ്റീന ആരോപിച്ചു. ജോയ് ആകെ തകർന്ന് വല്ലാതായി പോയിരുന്നു. ക്രിസ്റ്റീന ജോയെ സമാധാനിപ്പിച്ചു. ഇനിയെങ്കിലും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ഉപദേശിച്ചു. ജോയ് പണ്ട് അവൾക്ക് നൽകിയ 500 pounds ക്രിസ്റ്റീന ജോയ്ക്ക് തിരികെ കൈമാറി ഹോണസ്റ്റായി ജീവിക്കാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോന്നു. ജോയ് അവളുടെ പിന്നാലെ ഓടിയെത്തി താൻ തന്ന ഡ്രസ്സെങ്കിലും സ്വീകരിക്കൂ എന്ന് അവളോട് പറഞ്ഞു. അതെനിക്ക് ഡൊണേഷനായി മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നായിരുന്നു ക്രിസ്റ്റീനയുടെ മറുപടി. അത്തരത്തിൽ അവരത് സ്വീകരിക്കുകയും ചെയ്തു. ജോയ് പിന്നാലെ ആദ്യമേ തന്നെയും ഇസബെലിനെയും ആക്രമിച്ച അതേ ഗുണ്ടകളെ നേരിൽ കണ്ടു. ഇസബെലിനെ കൊന്നതാരാണ് എന്ന് അവൻ അറിയണമായിരുന്നു. ജോയെന്ന് ആ ഗുണ്ടകളെ കനത്ത രീതിയിൽ ആക്രമിച്ചു. വയസ്സോളം പ്രായം തോന്നിക്കുന്ന കണ്ണിന് മുകളിൽ ഒരു പാടുള്ള വ്യക്തിയാണ് ഇസബെലിനെ കൊന്നതെന്നാ തോന്നുന്നത് എന്ന തരത്തിൽ ഭയപ്പാടോടെ ഗുണ്ടകളിൽ ഒരാളിൽ നിന്നും ജോയ്ക്ക് വിവരം ലഭിച്ചു. അതോടെ അവന് ഒന്നുകൂടി മർദ്ദനം ഏൽപ്പിച്ച ശേഷം ജോയ് അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം ക്രിസ്റ്റീനയ്ക്ക് ഒരു ക്ഷണം ലഭിച്ചു. ഒരു ആർട്ട് ഗാലറി കാണുവാനുള്ള ജോയുടെ ക്ഷണമായിരുന്നു അത്. ഇസബെലിന്റെ കില്ലറെ പറ്റിയുള്ള വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ജോയ് അതിൽ കൂട്ടിച്ചേർത്തിരുന്നു. അന്ന് ആർട്ട് ഗാലറിയിലെ ഫംഗ്ഷന് ക്രിസ്റ്റീന വന്നു. ജോയെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൻ സമ്മാനിച്ച ആ വസ്ത്രം ധരിച്ചായിരുന്നു ക്രിസ്റ്റീന എത്തിയത്. അവളുടെ ഭംഗിയെ ജോയ് പുകഴ്ത്തിയപ്പോൾ നിങ്ങളുടെ വാക്ക് കേൾക്കാനല്ല ഞാൻ വന്നതെന്നും ഇസബെലിന്റെ കൊലയാളിയെപ്പറ്റി അറിയാനാണെന്നും ക്രിസ്റ്റീന പറഞ്ഞു. എന്റെ പക്കൽ ഇവിടെ വരാൻ വേറെ വസ്ത്രമില്ലാത്തതുകൊണ്ടും ആൾമാറാട്ടം നടത്തി മാത്രമേ ഇവിടെ എത്താൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടുമാണ് താൻ ഇങ്ങനെ വന്നതെന്നും അവൾ കൂട്ടിച്ചേർത്തു. ജോയ് പിന്നാലെ ഇസബെല്ലിനോട് തനിക്കറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഇരുവരുടെ ഐഡന്റിറ്റിയിലും സംശയം തോന്നി അവരാരാണെന്ന് തിരക്കാനെത്തി. അതോടെ ക്രിസ്റ്റീനയും ജോയും വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി മാറി. ഡയമണ്ട് ഇൻവിറ്റേഷൻ ആയിരുന്നു ജോയ് അവിടെ കടക്കാൻ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടായിരുന്നു പ്രശ്നമാവാതിരിക്കാൻ ജോയ് വേഗത്തിൽ അവിടെ നിന്ന് പോന്നതും. ജോയ് അവിടെ നിന്നും പോയത് ഒരു ഇറ്റാലിയൻ ബിസിനസ് ഇടത്തേക്കായിരുന്നു. അവിടെ നിന്ന് പണപ്പിരിവ് നടത്താൻ ജോയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയ ജോയ് മിസ്റ്റർ ചോയുടെ ആളാണെന്ന് വിശ്വസിക്കാൻ അവിടെയുള്ളവർ കൂട്ടാക്കിയില്ല. അതോടെ ജോയ്ക്ക് അവിടെ കയ്യാങ്കളി നടത്തേണ്ടി വന്നു. പക്ഷേ ജോയ് മുതിർന്ന ആ മനുഷ്യനെ ഒന്നും ചെയ്തില്ല. ഭീഷണിപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് തിരികെ പോരാൻ തുടങ്ങി. ആ സമയമായിരുന്നു അയാളുടെ മകൻ ഒരു ഗണ്ണെടുത്ത് ജോയ്ക്ക് നേരെ നീട്ടിയത്. അവന്റെ കയ്യിൽ വെടിയുതിർത്ത് അവനെ തടഞ്ഞ ശേഷം മറ്റൊന്നും ചെയ്യാതെ ജോയ് അവിടെ നിന്ന് പോന്നു. ഇതിനിടയിൽ ജോയെ പറ്റി സംശയം തോന്നിയിരുന്ന അയൽക്കാരൊക്കെയും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പോരാത്തതിന് ഇറ്റാലിയൻ ആളുകളുടെ ഇടയിൽ നടന്ന പ്രശ്നം കാരണം പോലീസ് ജോയെ അന്വേഷിച്ച് നടക്കാനും തുടങ്ങി. ക്രിസ്റ്റീനയുടെ അടുത്തും പോലീസ് എത്തി. ക്രിസ്റ്റീനയ്ക്ക് പോലീസിനോട് കളവ് പറയേണ്ട വന്നു. പിന്നീട് ജോയ് ക്രിസ്റ്റീനയെ കാണാൻ ചെന്നപ്പോൾ തന്നെ കൊണ്ട് പോലീസിനോട് കളവ് പറയിപ്പിച്ചു. അതിന് സാഹചര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ക്രിസ്റ്റീന ജോയെ ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. ഇസബെല്ലിന്റെ കാര്യത്തിൽ പോലീസ് ശക്തമായൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും ഹോംലെസ് ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്യുകയാണെന്നും ക്രിസ്റ്റീന ജോയോട് പറഞ്ഞു. ചില സമയത്ത് നിയമങ്ങൾ നമ്മൾ കയ്യിലെടുക്കേണ്ട വരുമെന്നും നീതിക്കായി അത് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞ ജോയ് ക്രിസ്റ്റീനയെയും കൂട്ടി അവിടെ നിന്ന് പോവാനാരംഭിച്ചു. ക്രിസ്റ്റീനയുടെ വാനിലായിരുന്നു ഇരുവരും പോയത്. പോകുന്ന വഴിയിൽ ക്രിസ്റ്റീന തന്റെ മനസ്സിലുള്ള ആ ചോദ്യം ചോദിച്ചു. ജോയ് എന്തുകൊണ്ടാണ് തന്നെ ഇഷ്ടപ്പെട്ടതെന്ന ചോദ്യം. താനാണെങ്കിൽ എല്ലാം കൊണ്ടും തലകീഴായി മറിഞ്ഞ് മൊത്തത്തിൽ ഒന്നിനും കൊള്ളില്ലാത്ത ഒരു സ്ത്രീയാണ്. പോരാത്തതിന് ഒരു കന്യാസ്ത്രീയും തന്നെപ്പറ്റി ക്രിസ്റ്റീന കൂടുതൽ വ്യക്തമായി പറയാൻ തുടങ്ങി. തന്റെ ചെറുപ്പകാലത്ത് അവൾക്ക് ബാലറീനയിൽ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അവളുടെ അച്ഛൻ നിർബന്ധിച്ച് അവളെ ജിംനാസ്റ്റിക് പഠിക്കുവാനാക്കി. പക്ഷേ ആ ഇൻസ്ട്രക്ടർ മോശം വ്യക്തിയായിരുന്നു. പലവരും അയാൾ അവളെ പീഡിപ്പിച്ചു, പിന്നീടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. 18-ാം തവണ അയാൾ
പീഡിപ്പിക്കാൻ എത്തിയ ദിവസം അവൾ രണ്ടും കൽപ്പിച്ച് അയാളുടെ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തി. ഏറെ ചെറുപ്പമായതുകൊണ്ട് ശിക്ഷയിലും അവൾക്കന്ന് ഇളവ് ലഭിച്ചു. ശിക്ഷാവിധിയായി അവളെ കോൺവെന്റിലേക്ക് അയച്ചു. അങ്ങനായിരുന്നു ക്രിസ്റ്റീന മഠത്തിൽ എത്തിച്ചേർന്നത്. അതിനു മുമ്പൊരിക്കലും താൻ ഇക്കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്നും ക്രിസ്റ്റീന ജോയി അറിയിച്ചു. ശേഷം അവിടെ നിന്നും വണ്ടിയോടിച്ചത് ജോയി ആയിരുന്നു. അവർ കോൺവെന്റിലേക്ക് എത്തി. താൻ തന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും ക്രിസ്റ്റീനയോട് ക്രിസ്റ്റീനയ്ക്ക് എന്തു വേണമെന്ന് തിരഞ്ഞെടുക്കാനും സ്വതന്ത്രമായി ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാനും ജോയി പറഞ്ഞു. ക്രിസ്റ്റീന ഒരുപാട് ചിന്തിച്ചു. ഒടുവിൽ ജോയുമായുള്ള റിലേഷൻഷിപ്പ് തന്റെ മനസ്സിന്റെ നില തെറ്റിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അവൾ തനിക്ക് ഇവിടെ നിന്ന് ആഫ്രിക്കയിലേക്കൊരു ട്രാൻസ്ഫർ വേണം എന്ന് മദർ സുപ്പീരിയറോട് ആവശ്യപ്പെട്ടു. ഒക്ടോബർ 1 അങ്ങനെ ക്രിസ്റ്റീന ആഫ്രിക്കയിലേക്ക് പോകുവാൻ തീരുമാനമായി. ശേഷം ജോയി നേരെ പോയി കണ്ടത് തന്റെ ബോസ് മിസ്റ്റർ ജോയി ആയിരുന്നു. മിസ്റ്റർ ജോയ് ജോയെ തന്റെയും സുപ്പീരിയർ മേഡത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇസബെല്ലിന്റെ കൊലപാതകി ആരെന്ന് ജോയിക്ക് അറിയണമായിരുന്നു. അയാളെപ്പറ്റി മേഡത്തിന്റെ അടുത്ത് ജോയ് വിശദീകരിച്ചു. ആളെ അറിയാമോ എന്ന് ചോദിച്ചു. മേഡത്തിന് ആളെ അറിയാമായിരുന്നു. പക്ഷേ അത് താൻ പറയണമെങ്കിൽ തനിക്കൊരു പ്രത്യുപകാരം ചെയ്യണം എന്ന് മേഡം ആവശ്യപ്പെട്ടു. ഒരു ട്രക്കിന്റെ കീ ആയിരുന്നു അവർ ജോയിക്ക് കൈമാറിയത്. കുറച്ചാളുകളെ UK കടത്തുന്നതായിരുന്നു ജോയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. ഇതേ സമയം മറ്റൊരിടത്ത് ഒന്നരങ്ങേറുകയായിരുന്നു. ഇസബെല്ലിന്റെ കില്ലർ അതുപോലെ മറ്റൊരു സ്ത്രീയെ ഉപദ്രവിച്ചു. അവരുണ്ടായിരുന്ന വേറൊരു സ്ത്രീ, അയാളുടെ പേര് മാത്സ് ഫോറസ്റ്റർ ആണെന്ന് അയാളുടെ ജാക്കറ്റിലുണ്ടായിരുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൽ നിന്നും മനസ്സിലാക്കി. തന്റെ ദൗത്യം പൂർത്തിയായതോടെ ജോയിക്കും കൊലപാതകയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഒക്ടോബർ 1 ക്രിസ്റ്റീനയ്ക്ക് ജോയിൽ നിന്നും ഒരു കത്ത് ലഭിച്ചു. പാർക്കിൽ വന്ന് തന്നെ മീറ്റ് ചെയ്യണം എന്നായിരുന്നു അത്. ക്രിസ്റ്റീന പാർക്കിലെത്തി. ഒരു ക്യാമറ ക്രിസ്റ്റീനയുടെ കയ്യിൽ കൊടുത്ത ജോയ് പാർക്കിലെ ഒരു പ്രധാന ഇടത്തു വെച്ച് തന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. മകൾക്കൊപ്പം പണ്ട് പാർക്കിൽ വരുമ്പോൾ അവിടെ നിന്നാണ് താൻ ഫോട്ടോ പകർത്തിയിരുന്നത് എന്നും ജോയ് ക്രിസ്റ്റീനയോട് പറഞ്ഞു. ആ ഫോട്ടോ തന്റെ മകൾക്ക് കൊടുക്കണമെന്നും തന്റെ മകൾ തന്നെ ഒരു നല്ല മനുഷ്യനായി കാണണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ജോയ് കൂട്ടിച്ചേർത്തു. ഡേമൺ അന്ന് തിരിച്ചെത്തുന്നതുകൊണ്ട് ഇനി ഈ വേഷവിധാനങ്ങളോ ഐഡന്റിറ്റിയോ തനിക്കുണ്ടാവില്ലെന്നും താൻ വീണ്ടും ഹോംലെസ്സായി മാറുമെന്നും അവൻ വ്യക്തമാക്കി. ജോയ് ക്രിസ്റ്റീനയോട് പറഞ്ഞു, എന്റെ ഒപ്പം വാ, നമുക്ക് മറ്റൊരിടത്ത് പോയി ഒന്നിൽ നിന്നെന്ന പോലെ പുതിയ ജീവിതം തുടങ്ങാം. എന്റെ പക്കൽ ഇപ്പോൾ ആവശ്യത്തിന് പണമുണ്ട്. പക്ഷേ ശരിയായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് തന്നെ വൈകിട്ട് ബാലറ്റ് ഡാൻസ് നടക്കുന്നിടത്ത് കാണാൻ പറഞ്ഞ് ക്രിസ്റ്റീന അവിടെ നിന്ന് പോയി. ജോയ് നേരെ പോയത് തന്റെ എക്സ് ലവറിന്റെയും മകളുടെയും വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് തന്റെ മകളുടെ അടുത്ത് രാവിലെ പകർത്തിയ ഫോട്ടോസ് കൊടുത്ത് ജോയ് തന്റെ സമ്പാദ്യത്തിലെ നല്ലൊരു തുകയും അവിടെ ഏൽപ്പിച്ച ശേഷം തിരികെ പോന്നു. മകളോട് നന്നായി വളരണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ക്രിസ്റ്റീന ബാലറ്റിന്റെ അവിടെ ജോയിക്കായി കാത്തുനിന്നു. ഇതേ സമയം ജോയാകട്ടെ ഇസബെല്ലിന്റെ കൊലപാതക പങ്കെടുക്കുന്ന പാർട്ടിയുടെ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. കൊലപാതകയെ തിരിച്ചറിഞ്ഞ് കൊലപാതകയുടെ മുമ്പിൽ എത്തിയ ജോയ് തന്നെ സ്വയം പരിചയപ്പെടുത്തി. വൈകാതെ ഇസബെല്ലിനുള്ള കണക്ക് തീർക്കൽ എന്ന പോലെ മാക്സ് എന്ന പേരുള്ള ആ കൊലപാതകിയെ ആ വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെട്ടുകൊന്നു. ശേഷം ജോയ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞും ജോയെ കാണാതായതോടെ ക്രിസ്റ്റീന ബാലറ്റ് നടക്കുന്ന ഇടം വിട്ടു പോരുകയായിരുന്നു. കുടിച്ചവശ നിലയിൽ തെരുവിൽ കിടന്നുറങ്ങുന്ന ജോയെ ക്രിസ്റ്റീന കണ്ടു. തന്റെ ഷാളെടുത്ത് ക്രിസ്റ്റീന ജോയെ പുതുപ്പിച്ചു. ജോയുടെ അടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞതും ജോയ് തന്റെ മയക്കത്തിൽ നിന്ന് ഉണർന്നു വന്നു. ജോയിൽ വലിയ കുറ്റബോധം തന്നെ നിറഞ്ഞു നിന്നിരുന്നു. താൻ ഒരുപാട് റിവഞ്ച് കൊലപാതകങ്ങൾ ചെയ്തുവെന്നും അഫ്ഗാനിൽ വെച്ച് തന്റെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ വേദനയിൽ ഒരുപാട് പേരെ കൊന്നു തള്ളിയെന്നും അതിന്റെ പേരിലാണ് താനിപ്പോൾ കോർട്ട് മാർഷൽ നേരിടുന്നതെന്നും ആർമി വിട്ടു പോന്നതെന്നും അവൻ വ്യക്തമാക്കി. വീണ്ടും ജോയ് ഹമ്മിംഗ് ബേഡുകൾ കാണാൻ തുടങ്ങി. ആർമിയിൽ ചുറ്റും പരന്നിരുന്ന ഡ്രോണുകളായിരുന്നു ഹമ്മിംഗ് ബേഡുകൾ പോലെ ട്രോമ വരുമ്പോൾ ജോയിക്ക് തോന്നിയിരുന്നത്. പഴയ ഓർമ്മകളിൽ ആകെ തകർന്ന ജോയ് പൊട്ടിക്കരഞ്ഞു. ക്രിസ്റ്റീന അവനെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം ക്രിസ്റ്റീന ആഫ്രിക്കയിലേക്ക് പുറപ്പെടാൻ ഇറങ്ങി. ആ സമയം ജോയുടെ ഒരു കത്ത് ക്രിസ്റ്റീനയെ തേടിയെത്തി. അവളത് തുറന്നു വായിച്ചു. ഡേമന്റേതടക്കം താനുണ്ടാക്കിയ മുഴുവൻ കടങ്ങളും താൻ തന്നെ കൊടുത്തു വീട്ടിയെന്നും മിസ്റ്റർ ജോയ് നടത്തുന്ന ഹ്യൂമൻ ട്രാഫിക്കിനെ പറ്റിയും ഇല്ലീഗൽ ബിസിനസിനെ പറ്റിയും താൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും വീണ്ടും താൻ ആ നഗരത്തിന്റെ തെരുവുകളിൽ ആരും അറിയാത്ത ഒരു ഹോംലെസ് മാനായി മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് മാറാൻ പോവുകയാണെന്നും വ്യക്തമാക്കുന്ന കത്തായിരുന്നു അത്. ജോയ് തെരുവുകളിലേക്ക് മദ്യപിച്ച് നടന്നു നീങ്ങി. ജോയി തിരിഞ്ഞ് പോലീസിന്റെ ഡ്രോണുകൾ ഹമ്മിംഗ് ബേഡുകളെ പോലെ പറക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.